ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. രണ്ട് ദിവസം മുമ്പ് സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിൻ്റെ മുമ്പിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 23-24 പ്രായം തോന്നുന്ന ഒരു പയ്യനെ, ഒരു ബൈക്ക് യാത്രികനെ ഒരു കാർ ഇടിച്ചിട്ട് നിർത്താതെ കടന്നുപോയി. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ വന്ന് അവനെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ പയ്യൻ പറയുവാണ്, എന്നെ തുടരുത്, എൻ്റെ ദേഹം മുഴുവനും എല്ലുകൾ പൊട്ടിയിരിക്കുവാണ്, എനിക്ക് തല അനക്കാൻ പറ്റുന്നില്ല, എൻ്റെ അമ്മയെ വിളിക്കുക, എനിക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കണം, എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കാവോ പ്ലീസ്. ഈ യുവാവിൻ്റെ വാക്കുകൾ, ഈ വാചകങ്ങൾ ഹൃദയഭേദകമായിരുന്നു. ഇതാണ് ഒരു അമ്മയ്ക്ക് മക്കളിൽ ചൊലുത്താവുന്ന സ്വാധീനം. വെറുതെയല്ല അമ്മ കുടുംബത്തിൻ്റെ വിളക്കാണ്, അമ്മ ഐശ്വര്യമാണ് എന്നൊക്കെ പറയുന്നത്. അമ്മയാണ് അപ്പോൾ കുടുംബത്തിൻ്റെ താളം. അമ്മ തെറ്റിയാൽ വീടിൻ്റെ താളം തെറ്റും. അമ്മ തെറ്റിയാൽ തലമുറകൾ തെറ്റും, മക്കൾ താന്തോന്നികളായി മാറും. ഇനി അഥവാ ഇങ്ങനത്തെ ഒരമ്മ, നമുക്ക് തെറ്റിയ അമ്മയാണ് കൂടെയുണ്ടെങ്കിലും ഡോണ്ട് വറി, നമുക്ക് വേണ്ടി ജനിച്ച, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്, ഒരമ്മയുണ്ട്. ശത്രുക്കളുടെ നടുവിൽ മക്കൾ അകപ്പെട്ടാൽ അമ്മ വെറുതെ ഇരിക്കില്ല, അമ്മ ആരുടെ കാല് പിടിക്കാനും തയ്യാറായിരിക്കും അല്ലേ. അതുപോലെ തന്നെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ, അല്ലേ വേണ്ട, ഒരു ചെറിയ അപകടം പറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലും അമ്മമാരെ അവരുടെ നടുവേദനയും വയറുവേദനയും തലവേദനയും മുട്ടുവേദനയും എല്ലാം മറന്ന് അവർ മുട്ടുമേ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവത്തെ ഭൂമിയിലിറക്കും. അതാണ് അമ്മമാരെ. ഇതുപോലെ ഭൂമിയിൽ ഒരമ്മ നമ്മളെ സെറ്റാക്കാൻ വേണ്ടി പിന്നാലെ നടക്കുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലും നമ്മൾ സെറ്റായി നടക്കാൻ നമ്മുടെ പിന്നാലെ പായുന്ന ഒരമ്മയുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്. അത് മറ്റാരുമല്ല, ദേ നമ്മുടെ പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ. മകനെ താലോലിച്ച കരങ്ങൾ മടിത്തട്ടും ഇന്ന് നമുക്കും വേണ്ടി അമ്മ റെഡിയാണ്. ഓക്കെ, ഈശോയെ ഒരുക്കിയെടുത്ത് ഈശോയുടെ ദൗത്യം അതിഗംഭീരമായി സക്സസ്ഫുള്ളാക്കി മാറ്റിയതുപോലെ ഈ പരിശുദ്ധ അമ്മ നമ്മളെയും സഹായിക്കും. ഓക്കെ, മുക്കുവരെ മിഷണറിയാക്കിയ അമ്മ കുപ്പയിൽ കിടക്കുന്ന നമ്മളെയും പൊക്കിയെടുത്ത് പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാണിക്കവും മരതകവും പവിഴോ ഒക്കെ ആക്കി മാറ്റും. ഓക്കെ, ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ തന്നെ അമ്മയ്ക്ക് കൊടുക്കുക, അമ്മയെ അമ്മയായി സ്വീകരിക്കുക, അമ്മയുടെ മക്കളായി നമ്മളെ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് എഴുതിയ ബുക്കാണ് ഇത്, യഥാർത്ഥ മരിയ ഭക്തി. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേ ഈ ബുക്ക് വാങ്ങണം, വായിക്കണം, അപ്പോൾ അമ്മയോടുള്ള സ്നേഹം കൂടും. ഓക്കെ, അപ്പോൾ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്, അമ്മയുടെ തിരിസ്വരൂപം ഇല്ലാത്ത രാജ്യങ്ങളില്ല, അമ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ അൽത്താരകളില്ലാത്ത ചാപ്പലില്ല, ദേവാലയങ്ങളില്ല. അമ്മയുടെ പേര് വഹിക്കുന്ന എത്രയോ പെൺകുട്ടികളാണുള്ളത്. അമ്മയുടെ നാമത്തിൽ അറിയപ്പെടുന്ന സംഘടനകളും കോൺഗ്രിഗേഷൻസും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ശിശുക്കളെ നോക്കിക്കേ, അവർക്ക് നാവ് നന്നായി എന്താണ് അക്ഷരങ്ങൾ സ്ഫുടതയോടെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവ്യക്തമായ ഭാഷയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. ഇനി നമ്മളോ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ലേ, അമ്മ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഓക്കെ, അപ്പോൾ അമ്മ വഴി പുത്രൻ അനുഗ്രഹീതനായി, അമ്മ വഴി ദൈവം അനുഗ്രഹീതനായി എന്നല്ലേ. അപ്പോൾ അമ്മയുടെ ശ്രേഷ്ഠതയും മഹനീതിയും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അമ്മയാണ് ഈശോയെ വളർത്തിയതുപോലെ നമ്മളെയും വളർത്താൻ റെഡിയായി നിൽക്കുന്നത്. ഇതുപോലെ ഒരു അമ്മ എവിടെ കിട്ടും നമുക്ക്? ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് അമ്മയെ ചേർത്ത് പിടിക്കാം. ഇതിലെ ഈ ബുക്ക് വായിച്ച് 33 ദിവസം ഒരുങ്ങി വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടും വിശുദ്ധ ജോൺ പോൾ സെക്കൻഡും അതുപോലെ വിശുദ്ധരിൽ പലരും തങ്ങളെ തന്നെ അമ്മയ്ക്ക് അടിയറവ് വെച്ചവരാണ്, സമർപ്പിച്ചവരാണ്. അപ്പോൾ നമുക്കും പറയാം, അമ്മ ഞങ്ങൾ പൂർണ്ണമായി നിൻ്റേതാണ്, ടോട്ടസ് ടൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അമ്മ ഞങ്ങൾ പൂർണ്ണമായി അമ്മയുടേതാണ്. ഓക്കെ, അമ്മയ്ക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഒരമ്മയ്ക്ക് എപ്പോഴും മക്കളുടെ മേൽ അവകാശമുണ്ട്, അധികാരമുണ്ട്. ഈശോൻ്റെ മേലും അമ്മയ്ക്ക് അമ്മയുടെ അവകാശവും അധികാരവുമുണ്ട്. അപ്പോൾ ഈശോയുടെ അടുത്ത് എത്തണമെങ്കിൽ ആദ്യം അമ്മയുടെ അരികിലെത്തണം. ഈശോയെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ ബഹുമാനിക്കണം, അമ്മ വഴി പുത്രനിലേക്ക്. ഓക്കെ, അപ്പോൾ അമ്മയെ കൂട്ടുപിടിച്ചോ. ഈ അമ്മ നമ്മുടെ കൈയെടുത്ത് ഈശോയുടെ കയ്യിലെടുത്ത് വെച്ച് നമ്മളെ വഴി നടത്തും.
അമ്മയെ കൂട്ടുപിടിച്ചോ, അമ്മ മുകളിലുണ്ട്. അപ്പോൾ മക്കളെ തീർച്ചയായിട്ടും അമ്മ വഴി നടത്തി സ്വർഗത്തിലേക്ക് നമ്മളെയും കൊണ്ടുപോകും. അപ്പോൾ ഇനി മുതൽ അമ്മയോട് ചേർന്ന്, അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ പ്രതിഷ്ഠിച്ച് നമ്മുടെ ഈ ലോകത്തിലെ യാത്ര ആരംഭിക്കാം, നടന്നു തീർക്കാം. ഒടുവിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നമുക്ക് കണ്ണു തുറന്ന് സ്വർഗത്തിലും അമ്മയുടെ കൈപിടിച്ച് യാത്ര ചെയ്യാം. ഓക്കെ, ഈശ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മൾ ഓരോരുത്തരെയും അമ്മ നവീകരിക്കട്ടെ, ചേർത്ത് പിടിക്കട്ടെ. ആമേൻ.